Hi friends, Assalamu alaikum. Welcome back to Science Kitchen KTM. Today I am going to make a chocolate biscuit cake. Kidland chocolate biscuit cake. മാരിഗോൾഡ് ഇന്റെ ബിസ്ക്കറ്റ് ആണ് ഞാൻ 24 എണ്ണ എടുത്തിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ ഇപ്പോ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ദാ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാ വെള്ളമാണ് ചൂടുവെള്ളം ഒന്നും എടുക്കണ്ട സാധാ പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 കപ്പ് ഷുഗർ ആണ് कोको पाउडर कूड़े इलेक् आड अर कप कोको पाउडर नाम इलेक् आडु नमक और कप ओइल या सणफ्लवर ओइल इेणी नमुक बटर कूड़े आड्डा अब सणफ्लवर ओइल नमुक नी वे उपयोग तीन साधारण रूम टेंपरेचर नी प्रत्येक श्रद्धि इन या कॉफी पाउडर मिक्स ऐसे या टीस्पून कॉफी पाउडर एड़े वन लसनसी पकरान याफी पाउडर एड़ीफी चॉक्लट फ्लवर कूड़ी कूड़ो प्रत्येक टेस्ट अद याद इन नमुक नोल मिक्स एल ट्रई चोर अटी बिस्कट नमक मीडियम फ्लैम वैच्छ कुछ कटियाड़ी चॉक्लेट सिरपाए वाले टेस्टी ट्राई चेद नोक वाले सिंपल इंग्रीडियंस वैच्छे वाले एलुपति तैयार पेटर चॉक्लेट बिस्कट इत कौ कूट सब्सक्राइब प्लीज इन सब्सक्राइब सपोर्ट या बिस्कट कहचर अब वे नोक वाले अत्र टेस्ट ट्राई चेद नोक इष्टा नि फ्रेंसिन शेयर मड़क ऐसे नमक नोल कुरी वर नम्मडे चॉक्लेट सिरप रेडी आईटे नाम चूड़ोकूरी बिस्कट अगर उड़ता बिस्कट अंद पश पशे अच्छू नमुक बैटर तणुकान मैं तुत शेष नमक बिस्कट मिक्स नोक नाम बिस्कट नम्बर बैटर उपाणा अलग कुछ नट्स इटिंग कोई वाट रोस्टिटा ना टेस्ट अल जम्स ना कलर्फु अगर निंदम इन नट्स ऐटतिपेटो अल्कटक यानि रोस्ट नट्स इन नमक बैटर उड़क नोल कूल ना बैटरी ഈ കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്കായാലും ആർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്ക നല്ല തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ആക്കി എടുക്കാൻ വളരെ ടേസ്റ്റ് ആണ് നമ്മുടെ ബിസ്ക്കറ്റും നട്ട്സും ബാറ്ററും എല്ലാം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് നമുക്ക് ഇതിൽ ഓവൻ വേണ്ട
അതുപോലെ നമുക്ക് ആവിപാത്രം വേണ്ട ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാം ഇനി കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് റെഡിയാക്കാൻ നോക്കുക നല്ലപോലെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റണം നമുക്ക് ഈ പാത്രത്തിലാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് ദേ നമുക്ക് ദേ ഇതുപോലെ നമുക്കിതിങ്ങനെ പൊക്കി എടുക്കാൻ പറ്റും ഈ കേക്ക് ബൗളിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇങ്ങനത്തെ പാത്രം നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട സാധാ ബൗളുള്ള സാധാ ബൗളുണ്ടല്ലോ നിങ്ങൾ കേക്കൊക്കെ റെഡിയാക്കുന്ന ആ ബൗളിലേക്ക് ദേ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് കിട്ടും അത് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ട് അതിലേക്ക് ആ കേക്ക് സെറ്റ് ചെയ്താലും നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം പുളി കേക്കാണ് നല്ല ടേസ്റ്റാണ് നല്ല നമ്മളിത് ഇപ്പം ഈ ബാറ്ററിയൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് പൊങ്ങി വരും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇനി നല്ല പോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം ഇതെല്ലാം നമുക്ക് സെറ്റായി വന്നല്ലോ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂറോളം സൂക്ഷിക്കണം അതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള ഗനാഷ് നമ്മൾ റെഡിയാക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി എന്താ നോക്കിക്കേ കണ്ടോ കയ്യിലൊരു തുള്ളി പോലും ആയിട്ടില്ല ഇതാണ് ഇതിൻ്റെ പരുവം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗനാഷ് റെഡിയാക്കണം ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ 40 സെക്കൻഡ് ഓവനിൽ വെച്ച് കൊടുത്താലും നല്ല പോലെ മെൽറ്റായി കിട്ടും ഇനി അതില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് പെട്ടെന്ന് തന്നെയാവും അധികം സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ഗ്രൈൻഡ് ചെയ്തിടുമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ആവും ഇപ്പം തന്നെ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്നാവുന്നുണ്ടോ ഗനാഷ് റെഡിയായി ഇനി അതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് റെഡിയായി ഇനി അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം അമുലിൻ്റെ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ല പോലെ നമുക്ക് മിക്സ് ആക്കി അങ്ങ് എടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആവും അധികം സമയമൊന്നും നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വളരെ കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാം അപ്പം നമ്മൾ ലെവൽ ചെയ്തു ഇനി നമ്മൾ ഇത് ഫീസറിലേക്ക് വയ്ക്കുകയാണ് 1.5 മണിക്കൂറോളം ഫീസറിൽ വെച്ച ശേഷം നമുക്ക് ഇതെടുത്ത് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ കേക്കാണ് റെഡിയായി പതുക്കെ വെയിറ്റ് നിന്ന് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ മതി ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് നട്ട്സ് കാരമലൈസ്ഡ് ചെയ്തത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ജെംസോ അതുപോലെ വാൾനട്ടോ ഇനി ബിസ്ക്കറ്റ് തന്നെയാണെങ്കിലും അതൊന്ന് പൊടിച്ച് മിക്സിയിലൊന്ന് ക്രഷാക്കിയ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം നല്ല അടിപൊളി കേക്കാം
കേക്കാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം വളരെ യമ്മി ആയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയ പുതിയ അടിപൊളി റെസിപ്പീസുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, ബി പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ് സയൻസ് കിച്ചൻ കെ ടി എം. ബൈ ബൈ, സീ യു.